ശ്രീ സുരേഷ് ബാബു, താങ്കൾ നേരത്തെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു, അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അണിയറ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ചില രഹസ്യങ്ങളൊക്കെ താങ്കൾക്കും അറിയാവുന്നതായിരിക്കും. ഇപ്പോഴിതാ KPCC അധ്യക്ഷനെ അപായപ്പെടുത്താൻ വേണ്ടി കൂടോത്രം നടത്തി എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. അദ്ദേഹം ഇതിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നടക്കുന്ന ഒന്നാണ്. ഇപ്പോഴും കോൺഗ്രസിനുള്ളിലെ ചില നേതാക്കൾ അടക്കം ഇങ്ങനെയൊക്കെ വിശ്വസിക്കുകയും അവർക്ക് വെല്ലുവിളിയായി മാറുന്ന ആളുകളെ അപായപ്പെടുത്താൻ ഇത്തരം ക്രിയകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കൾക്കതിൽ എന്താണ് ബോധ്യപ്പെടുന്നത്? ഒന്ന് അടിസ്ഥാനപരമായി ഞാൻ ഒന്ന് പറയുന്ന കാര്യം എന്താ വെച്ചാല്, എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ല. ഒന്ന്, ശരി. രണ്ട്, പക്ഷെ പാർട്ടിക്കുള്ളിൽ ചില ആളുകൾ കുൽസ്ഥിത പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്നവരും ചിലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് എന്നതും ഞാൻ എനിക്കറിവുള്ള വിവരമാണ്. എനിക്കതിനെക്കുറിച്ച് അറിയാം. അത് ആ തരത്തിലുള്ള വിശ്വാസമുള്ള ആളുകൾ കൂടിയിരുന്നു കൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ VM സുധീരന്റെ വീട്ടിൽ 8 തവണ ഇത് ചെയ്തതായിട്ടും അദ്ദേഹം കണ്ടുപിടിച്ചു. 8-ാമത്തെ തവണയാണ് അദ്ദേഹം ഇത് പുറത്ത് ജനങ്ങളോട് പറഞ്ഞതും പരാതിയായി പിന്നോട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതും. അതെല്ലാം കോൺഗ്രസിലെ തന്നെ ഉള്ളിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരാളെ അപായപ്പെടുത്താം, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുത്താം, അല്ലെങ്കിൽ അവർ വഹിക്കുന്ന സ്ഥാനത്ത് നിന്ന് അവരെ പുറത്തേക്ക് മാറ്റാം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ചെയ്തു കൂട്ടുന്ന പ്രക്രിയകളാണ്. ഏതെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കോൺഗ്രസിന്റെ PCC പ്രസിഡന്റുമാരെ മാത്രം നോക്കി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ കോൺഗ്രസിനകത്ത് APCC പ്രസിഡന്റ് എന്ന് പറയുന്ന കസേരയോട് കണ്ണുള്ള ആളുകളുടെ ഇത്തരം അന്ധവിശ്വാസങ്ങളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിൽ കെട്ടിപ്പുണർന്ന് അതിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന, കഴിവെന്ന് വിശ്വസിക്കുന്ന, സ്വപ്രയത്നം കൊണ്ടും ബഹുജനങ്ങളുടെ അംഗീകാരം കൊണ്ടും പാർട്ടി പ്രവർത്തകന്മാരുടെ അംഗത്വം കൊണ്ടും നേടിയെടുക്കാനൊന്നും കഴിയില്ലാത്ത ആളുകൾ ആണ് ഇത്തരം നടപടികളിലേക്ക് നീങ്ങുന്നത്. അതിന്റെ ഒരു കൂടാരമായി കോൺഗ്രസിലെ നേതൃത്വത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ മാറിപ്പോയിട്ടുണ്ട് എന്നതാണ് ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ. റൈറ്റ്. ശ്രീ PM സുരേഷ് ബാബു, താങ്കൾ തന്നെ ഇപ്പോൾ സുധീരന്റെ കാര്യം സൂചിപ്പിച്ചു. മുല്ലപ്പള്ളി അടക്കം ഈ KPCC അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുണ്ട്, അദ്ദേഹത്തിനടക്കം ഇത്തരം അനുഭവങ്ങളുണ്ട് എന്നാണ് വിപിൻ പറയുന്നത്. അങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, KPCC പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുന്ന ആളുകളെ ചിലർക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, മറ്റു ചിലർക്ക് അത് കാണാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരത് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം ഈ കസേലയോട് സ്നേഹമുള്ള, എന്നാൽ അത് സ്വന്തം കഴിവ് കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ള ചില ആളുകൾ ചെയ്തു കൂട്ടുന്ന വിക്രിയകളാണ്. അതുകൊണ്ടൊന്നും എന്തെങ്കിലും നടക്കുമെന്ന് വിശ്വാസം എനിക്ക് ആദ്യം തന്നെ ഇല്ല. അതുകൊണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് ഞാൻ വിശ്വസിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഇത്തരം ആളുകളുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ, പലതരത്തിൽ ചിന്തയുള്ള ആളുകളുണ്ട്, പലതരത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. കൂടോത്രത്തിൽ വിശ്വസിക്കുകയും കൂടോത്രം ചെയ്യുകയും അതൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊരു വസ്തുതയാണ്. ശരി, തീർച്ചയായും താങ്കൾ അതിൽ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇതിപ്പോൾ സാമൂഹ്യ വിരുദ്ധരാണ് എങ്കിൽ എന്തിന് KPCC അധ്യക്ഷന്റെ വസതിയിൽ വെക്കണം എന്നുള്ളതാണ് ഇത്തരം കൂടോത്രം. അപ്പോൾ അത് വളരെ കൃത്യമായി ഈ കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ആൾ, അതിപ്പോൾ ഈ നിലവിൽ K.സുധാകരനാണ്, അതായത് K.സുധാകരനോട് എതിർപ്പും വിയോജിപ്പുമുള്ള ആളുകൾ തന്നെയാണ് അതിന് പിന്നിൽ എന്ന് വേണമല്ലേ അനുമാനിക്കാൻ? അതിനകത്തൊരു ക്ലോസ് ഉണ്ട്. എതിർപ്പും വിയോജിപ്പും ഉള്ളവര് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. അയാളുടെ കൂട്ടത്തിലുള്ള ആളുകളും ഇത് കസേരയിലേക്ക് കയറിയിരിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാം. കാരണം ഇത് പ്രത്യേകിച്ച് എതിർപ്പ് വിരോധം കൊണ്ട് ചെയ്യുന്നതല്ല, ഈ കസേരയോടുള്ള മോഹം കൊണ്ട് ചെയ്യുന്നതാണ് എന്നാണ് എന്റെ നിഗമനം. ഒപ്പം ഈ ഇത്തരം സംഭവങ്ങളൊക്കെ പുറത്തെടുക്കുമ്പോൾ അതിൽ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇതിലൊക്കെ വിശ്വാസമുണ്ട് എന്നാണ്. ഈ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളൊക്കെ ഇത്തരത്തിൽ പ്രതികരിക്കുന്നതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ശ്രീ സുധാകരന്റെ ഒരു പ്രസ്താവന എനിക്ക് കാണാനിടയായി.
അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതൊന്നും കൂടുതൽ അറിയില്ല, കൂടുതലൊക്കെ രാജ്മോഹനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് രാജ്മോഹനാണ് ഇതൊക്കെ പിന്നെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്നാണൊക്കെ പുറത്തു നിന്ന് കേട്ടത്. അത് ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു ഒരു വിഭാഗം ഉണ്ടല്ലോ, ഓരോരോ ആക്ഷന് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന ചില ആക്ഷൻ ഉണ്ട്, അത് ചെയ്തു കൊടുക്കുന്നത് രാജ്മോഹനാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ, അപായപ്പെടുത്താൻ ഏതെങ്കിലും ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ രാജ്മോഹന് കഴിയും എന്നുള്ളതാണല്ലോ അദ്ദേഹം സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. രാജ്മോഹന്റെ പ്രസ്താവന എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, കാണാനും കഴിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞില്ല അത്. പക്ഷെ രാജ്മോഹന്റെ എന്തിന് എങ്ങനെയോ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു എന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ പി എം സുരേഷ് ബാബു ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഡാൻ